നിയമസഭയിൽ പ്രതിപക്ഷം നിരന്തരം തോൽക്കുകയാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ എന്ന നിലയിൽ കൊണ്ടുവരുന്ന വാദഗതികളൊക്കെയും തകർന്നടിയുന്ന കാഴ്ച ഏറ്റവും ഒടുവിൽ പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് പക്ഷേ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പോലീസിലെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം ഏത് തലത്തിലായിരുന്നു അത്രയും ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യം മറച്ചുവച്ചാണ് ആ അടിയന്തര പ്രമേയത്തിൽ അവതരണം നടത്തിയത് എന്നുള്ളത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുമ്പോൾ ശരിക്കും വിളഭ്യരായിപ്പോയി പ്രതിപക്ഷം അതാണ് സംഭവിക്കുന്നത് ഒട്ടുമിക്ക കാര്യങ്ങളിലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറ് ക്രിമിനൽ കേസുള്ള പോലീസുകാർ നമ്മുടെ സേനയിലുണ്ടായിരുന്നു ഇപ്പോൾ അത് എണ്ണൂറ്റി ഇരുപത്തി അമ്പത്തയ്യായിരം പേരുള്ള ഒരു സേനയിൽ അതിൻ്റെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം വരുന്ന ആളുകൾ ഒരായിരത്തിൽ താഴെ ആളുകൾ വേണ്ടാധീനങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സേനയെ ഒട്ടാകെ ഇതാ ക്രിമിനലിസം വന്നിരിക്കുന്നു ആ സേന മുഴുവൻ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സമീപകാലത്ത് നമ്മുടെ പോലീസ് സേന അന്വേഷിച്ച് കണ്ടെത്തിയ കേസുകളുടെ എണ്ണം പരിശോധിക്കൂ അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ രീതി പരിശോധിക്കും പോലീസിൽ തെറ്റ് സംഭവിക്കാതിരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല പോലീസിൽ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് ജാഗ്രത കുറവ് സംഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ രീതിയിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ കേൾപ്പുള്ള നമ്മുടെ പോലീസ് സേനയ്ക്ക് മേൽ കളങ്കവൽപ്പിക്കുന്ന ഒന്നായി മാറാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എട്ട് പോലീസുകാരെ ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസുകാരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ വകുപ്പ് തല നടപടികളുണ്ട് അന്വേഷണങ്ങളുണ്ട് അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരെ പുറത്താക്കും എന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ കാലത്തേക്കാൾ കുറവാണ് തങ്ങളുടെ അഞ്ച് വർഷം കൊണ്ട് പോലീസിലുണ്ടായിരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരുടെ എണ്ണത്തേക്കാൾ കുറവാണ് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുള്ളത് എന്നത് മറച്ചു വെച്ച് ബോധപൂർവം ഇപ്പോൾ വേറൊരു ഓളം ഉണ്ടാക്കിക്കളയാം എന്നൊക്കെയുള്ള ആഗ്രഹത്തോട് കൂടി എത്തിയ തിരുവഞ്ചൂരിനെ അടിച്ചിരുത്താൻ മുഖ്യമന്ത്രിക്കായി ഒരാഭ്യന്തര മന്ത്രി ആയിരുന്ന ആൾ തന്നെ സ്വന്തം പരാജയങ്ങൾ മറച്ചു വെച്ച് ബാക്കിയുള്ളവൻ്റെ തെറ്റുകുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ആ പഴയത് കൂടി വാരിയെടുത്ത് ഇങ്ങോട്ടിട്ട് യു ഡി എഫിനെ കൂടി നാണം കെടുത്താൻ ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ കൂടി നാണം കെടുത്താൻ ഈ അടിയന്തര പ്രമേയ അവതരണം കാരണമായി എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം എന്നിട്ട് അത് ചർച്ച ചെയ്യണം എന്നൊക്കെയാണ് സ്പീക്കറോട് അഭ്യർത്ഥിച്ചത് അത് ചർച്ചയും കൂടി ചെയ്തിരുന്നെങ്കിൽ നല്ല കേമമായതന്നെ ഒരുപാട് ഒരുപാട് വീര സാഹസിക കഥകൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും തിരുവഞ്ചൂർ ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്തുമൊക്കെ ഉള്ളത് പുറം ലോകത്തിന് അറിയാൻ സാധിക്കുമായിരുന്നു